ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല അവളെ, രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ? ഒന്നാം ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ സുയന്ദ്രയെ വീട്ടിൽ വരാനൊരു കാരണമുണ്ട്, വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സുയന്ദ്രയെ വീട്ടിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സുയന്ദ്രയുടെ അച്ഛൻ 31 വയസ്സുള്ള ഉണ്ണി, അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയറായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് ഈ മോളുടെ അച്ഛൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ അച്ഛൻ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ചികിത്സയ്ക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം വേണം. അതാണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥ. ഉണ്ണി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആദ്യം 3 മുമ്പ് കോവിഡ് വന്നതാണ്. കോവിഡ് വന്നപ്പോൾ ശ്വാസം മുട്ടലും ചുമയും ഉണ്ടായി. രാത്രി മാത്രമായിരുന്നു കുഴപ്പം. അങ്ങനെ നെയ്യാർ മെഡിസിറ്റി പോവുകയും അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയ കിഡ്നി സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ വലിയ ഇത് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉടൻ തന്നെ അവിടെ നിന്ന് നമ്മൾ പേര് വെട്ടി നേരെ മെഡിക്കൽ കോളേജിൽ പോയി. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി ഒരാഴ്ച വരെ അഡ്മിറ്റ് ആക്കിയിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ ക്യൂർ ഗുളിയെല്ലാം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഗുളിയ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഒരു 1.5 മുമ്പ് പെട്ടെന്ന് സീരിയസ് ആയി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലായിരുന്നു 17 ദിവസം. അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞത് 2 കിഡ്നിയും തകരാറിലായി, ഇനി ഓപ്പറേഷൻ ചെയ്യാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്താണ് ഇപ്പം ജീവിക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നിംസ് ഹോസ്പിറ്റലിൽ ചെയ്യണം. അതിൽ 5 ജില്ലാ പഞ്ചായത്തിൻ്റെ ഫ്രീ ഉണ്ട്, ബാക്കി 4 നമ്മൾ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം ചികിത്സയ്ക്ക് മാത്രം എത്ര കാശാണ് ചിലവാകുന്നത്? ചികിത്സയ്ക്ക് മാത്രം 10-15,000 ഇതിന് ഒരു മാസമാവും മൊത്തത്തിൽ. ഡയാലിസിസ് ഗുളിക വാങ്ങിക്കുന്നത് എല്ലാം കൂടെ. ഉണ്ണിയുടെ വൈഫുണ്ട് കസ്തൂരി, സുയന്ദ്രയുടെ അമ്മ. എന്താണ് ഇനിയിപ്പോൾ ഇതിനുള്ള പ്രതിവിധി? എന്താണ്? ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണം. അച്ഛൻ തയ്യാറാണ്, പക്ഷെ അതിനുള്ള സാമ്പത്തികം നമുക്ക് തയ്യാറാണ്. അതിനുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന് സാമ്പത്തികമായിട്ട് ഇതുപോലെ ആൾക്കാർ സഹായിച്ചിട്ടാണ് ഇതുവരെയും ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനിയും പൈസ ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനിയും ടെസ്റ്റുകൾ ഒരുപാടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്താലേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ജോലിയിലുണ്ട്? ഇല്ല ഇല്ല. ഈ വീട്ടിൽ വരുമാനം എന്താണ്? വരുമാനം അച്ഛൻ്റെ ഒരിതാണ്. അച്ഛൻ കൂലിപ്പണി സെക്യൂരിറ്റി ആയിട്ട് പോവുകയാണ്. വേറെ എനിക്ക് ജോലിയില്ല. ഇപ്പം മോളെയും കൂടെ നോക്കാനുള്ള ഇതായതുകൊണ്ട് പോവാനും പറ്റുന്നില്ല. ഉണ്ണിയുടെ അമ്മയാണ്. അമ്മ, ഹസ്ബൻഡ് കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്? തയ്യാറാണ്. ഈ കാശിൻ്റെ കാര്യമാണ് വിഷയം? കാശിൻ്റെ കാര്യമാണ് വിഷയം. മോന് ഈ കിഡ്നി വെച്ചാൽ എൻ്റെ മോന് ഈ കുട്ടിയെയും തള്ളയും നോക്കാനും വീട് ഒരു കേർക്കിടക്കടം പോലും ഇല്ല. വടക്കാണ്, പെയിൻറ്ററായിരുന്നു മോൻ. ഇപ്പം ജോലിക്ക് പോവാതായിട്ട് 1 കൂടെ ആയി ചികിത്സയിലിരിക്കുന്നു. ഞങ്ങളുടെ ദുഃഖം, ഡയാലിസിസ് ചെയ്യാൻ പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാശില്ല. ഇപ്പം മാസത്തിൽ 4 ദിവസമുണ്ട്, ചിലപ്പോൾ മാസത്തെ 5 തരണ ദിവസമുണ്ട്. ബാക്കി കാശെല്ലാം കയ്യിൽ നിന്ന് ആവുകയാണ്. ഇനി പണയം വയ്ക്കാനും വിൽക്കാനും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പിച്ചക്കാരെ പോലെയാണ് നടക്കുന്നത്. പിച്ചക്കാർ യാചിക്കുന്നു ഓരിടത്തും പോയി. നമ്മളെ പട്ടിയെ തരത്തും പോലെ തുരത്തുന്ന ആൾക്കാർ. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം. എൻ്റെ കുഞ്ഞിന് കുഞ്ഞുകുട്ടിക്ക് അച്ഛൻ വേണം. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. 10 ലക്ഷം രൂപ നിൻസിന് മാത്രം കേൾക്കണം. 10 ലക്ഷം ആവും. 2 അച്ഛനെയും മോനെയും നോക്കണം. 1 അച്ഛനെയും നോക്കണം, മോനെയും നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ ജോലിക്ക് വിടാൻ പാടില്ല. മോനെ 1 വെളിയിൽ പുറത്തിറക്കാൻ പാടില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ മാസം 10,000 കയ്യിൽ വെച്ചിരിക്കണമെന്നാണ് ഡോക്ടർ പറയണത് ടെസ്റ്റിന് പോകുമ്പം. പിന്നെ ഫുഡ്, കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിൻ്റെ അമ്മയുടെ കാര്യം, ഇതെല്ലാം ഞങ്ങൾ നോക്കണം. 7,500 എൻ്റെ ഹസ്ബൻഡിന് കിട്ടും. ആ പൈസ വെച്ചാണ് ഞങ്ങൾ വീട് കഴിയുന്നത്, റേഷൻ അരി വാങ്ങിച്ച് വെച്ച്. അതുകൊണ്ട് എല്ലാവരും തന്ന് സഹായിച്ച് എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു തരാൻ ഞാൻ എല്ലാവരോടത്തും സഹായം തേടുന്നു. ഉണ്ണിയുടെ ഫാദർ ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇദ്ദേഹമാണ് ഉണ്ണിക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്, പക്ഷേ സാമ്പത്തികം കാരണമാണ് ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇവിടുത്തെ മെമ്പറെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ ആരുടെയെങ്കിലും ഒക്കെ സഹായം തേടിയോ? അത് സഹായിച്ചു. സഹായം നമ്മൾ കോൺഗ്രസ്സുകാരുടെ അടുത്ത് പറഞ്ഞ് അവരൊരു 30,000 ആദ്യം തന്ന്. രണ്ടാമത്
കോൺഗ്രസ് ബി ജെ പിക്കാർ ഒരു 25,000 രൂപ പിരിച്ച് അവർ 15 രൂപ കൊണ്ടുകൊടുത്തിട്ട് എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞ് ബാക്കി നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ തരാമെന്ന് പറഞ്ഞ് പിന്നീട് ഈ ഒരാഴ്ച കൊണ്ട് അവരടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ കൊടുക്കാമെന്നും പറയില്ല, അവർ കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞ് നമ്മൾ ഭിക്ഷ അവരടുത്ത് ചോദിക്കുമ്പോൾ അവരെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട. ഇനി ചെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ ആ മുമ്പറ വീട്ടിൽ നമ്മൾ നിരന്തരം അതെ ഈ വാർഡിലല്ല മറു വാർഡിൽ. അപ്പം പുള്ളി ഇപ്പം കോൺഗ്രസ്സുകാരായിരുന്നാലും ഇപ്പോൾ ഒരു പാർട്ടിക്കാർ മാത്രമല്ല, ഇടതുപക്ഷക്കാർ ഇതുവരെയും ഒന്നും കൊണ്ടു തന്നില്ല. അപ്പം അവർ ഇല്ല ഇല്ല. ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ വൈഫും കൂടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പോയി പോയി നമ്മൾ ആ മോൻ്റെ അവസ്ഥ കാണിച്ച് പൈസ ചോദിച്ചപ്പോഴത്തേക്ക് അവർ തന്നതെന്ന് പറഞ്ഞ് 10 രൂപ. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട സാർ, ഞാൻ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് ഞാൻ അതിനുശേഷം എനിക്ക് ഒരു മടി എന്ന് വെച്ചാൽ ഇത്രയും കാലം ഇല്ലാത്തടുത്ത് നമ്മൾ പോയി അവരടുത്ത് 10 രൂപ പിച്ചയ്ക്ക് ചോദിക്കും പോലെ വേണ്ട. ചിലരാണെന്നുണ്ടെങ്കിൽ നീ ഇഷ്ടമായിട്ട് വേറെ രീതിയിൽ പറയും. അപ്പം അതൊന്നും നമുക്ക് ഇഷ്ടമല്ല, നമ്മളങ്ങനെ ജീവിച്ച് വളർത്ത അത്രേ ഉള്ളൂ. അതെ, വേറെ ഗ്രൂപ്പിൽ അവർ പിരിച്ചു വെച്ചിരിക്കണമെന്ന് പറയുന്നത് ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് അവർ തരുവുള്ളൂ എന്നാണ് അവരുടെ പറച്ചിൽ. അതെ അതെ. അപ്പം അവർ പറയണമെന്ന് വെച്ചാൽ ഒന്നേ ആശുപത്രിയിൽ ആയി ഓപ്പറേഷൻ ആയതിനു ശേഷം. അപ്പം നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോഴും തന്നെ ഇപ്പം 18,000 രൂപ രണ്ടു പേർക്കുള്ള ആൻറ്റും ബ്ലഡ് പരിശോധിക്കാനായിട്ട് ഡയറ്റ് കുറിച്ച് തന്നു. അതിന് പൈസ ഇല്ല. സ്വന്തം ഭർത്താവിൻ്റെ, സ്വന്തം മകൻ്റെ, ഈ 6 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഇവർ യാചിക്കുന്നത്. കാരണം പൈസയൊന്നും ഒന്നുമല്ല, ഒരു മനുഷ്യൻ്റെ ജീവനാണ് വലുത്. കിഡ്നി കൊടുക്കാൻ അച്ഛൻ തയ്യാറാണ്, ചികിത്സയ്ക്കുള്ള കാശാണ് ഇല്ലാത്തത്. ഏകദേശം 10 ലക്ഷം രൂപയോളം വേണം എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മുഖമംഗുല ഓർത്ത് ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിക്ക് അച്ഛനെ തിരിച്ചു വേണം. അച്ഛനില്ലാതെ ഈ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ഒരു മനസ്സുള്ള നമ്മുടെ നല്ല മനസ്സുള്ള നമ്മുടെ സ്വന്തം പ്രേക്ഷകർ, വിസ്മയ ന്യൂസിൻ്റെ സ്വന്തം പ്രേക്ഷകർ, ഇത് കാണുന്ന ഓരോരുത്തരും അകമഴിഞ്ഞ് ഈ കുടുംബത്തെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവും. ഒരമ്മയ്ക്ക് മകനെ കിട്ടും, ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടും, ഈ കുട്ടിക്ക് അച്ഛനെ കിട്ടും. സന്മനസ്സുള്ളവർ സഹായിക്കുക. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത് മാരാർ, സൈനിക.